ഹായ്, നമസ്കാരം. ഞാൻ സാമുൽ ജോർജ്. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായിലെ നാട്ടിലേക്ക് ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾ, നമ്മളിൽ ചിലർക്ക് ചില ദുസ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്താലും ലോകം കണ്ടാലൊന്നും നമ്മൾ പഠിക്കാറില്ല, മനസ്സിലാക്കാറുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത്തരത്തിലുള്ള സ്വഭാവങ്ങളുടെ പ്രശ്നങ്ങളുമുണ്ട്, നമുക്ക് തന്നെയാണ് കുഴപ്പമുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എമിറേറ്റ്സ് എയർലൈൻസിലായിരുന്നു. നിങ്ങൾക്കറിയാം, എമിറേറ്റ്സ് എയർലൈൻസ് ദുബായിയുടെ എയർലൈനാണ്. വേൾഡിലെ ഏറ്റവും മികച്ച എയർലൈനുകളിലൊന്നാണ്, ഏറ്റവും നല്ല സർവീസ് യാത്രക്കാർക്ക് കൊടുക്കുന്ന ഫ്ലൈറ്റാണ്. അപ്പോൾ ആ ഫ്ലൈറ്റിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി അമേരിക്കയിൽ നിന്ന് വരികയാണ്, അമേരിക്കയിൽ നിന്നും ദുബായിൽ വന്ന് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അമ്മച്ചി വളരെയധികം അൺകംഫർട്ടബിൾ ആയിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ സീറ്റിലൊക്കെ ഇരിക്കാൻ വയ്യാതെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുകയും അങ്ങോട്ട് നടക്കുകയും ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവരുടെ ഈ അസ്വസ്ഥനോട് ചോദിച്ചു, അവർക്ക് ഇനിയും വല്ല അസുഖമുണ്ടോ? ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി, വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ? പറഞ്ഞു, അങ്ങനെയൊന്നും വല്ലവനെ, പക്ഷേ ഇത് ഭയങ്കര മോശം ഫ്ലൈറ്റാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് നല്ല ഫ്ലൈറ്റിലായിരുന്നു, ഇതെന്താണ് ഇങ്ങനെ ഭയങ്കര ഒരു കൺജഷൻ പോലെ ഒക്കെ ഫീൽ ചെയ്യണം, ഒരു ശ്വാസം മുട്ടൽ പോലെ. അപ്പോൾ സെയിം എമിറേറ്റ്സ് എയർലൈൻ തന്നെയാണ് അമേരിക്കയിൽ നിന്നും അവരെ ദുബായ് കൊണ്ടുവന്നത്. ദുബായിൽ നിന്ന് പോകുന്നത് എമിറേറ്റ്സ് എയർലൈനാണ്. അപ്പം ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന എമിറേറ്റ്സ് എയർലൈനിലെ യാത്ര അവർക്ക് സുഖമായിട്ട് തോന്നിയില്ല. കാരണം അതിനകത്ത് പൊതുവെ തിരക്ക് കൂടുതലാണ്, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്, സർവീസിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പം അവിടെ നിന്ന് വന്ന സർവീസും കാര്യങ്ങളൊന്നും അല്ല ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നു. അപ്പം ഞാൻ അതേക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേ അത്. പിന്നെ ഞാൻ അതേക്കുറിച്ച് പല പിന്നെ ലണ്ടനിലും US-ലൊക്കെ ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് അങ്ങോട്ട് അവർക്ക് സർവീസ് ഉള്ള രാജകീയമായ സർവീസാണ്, എന്നാൽ നാട്ടിലേക്ക് പോകുമ്പോൾ ആ സർവീസ് ഇല്ല. എന്നാൽ മുമ്പ് നാട്ടിലേക്ക് അങ്ങനെയുള്ള സർവീസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായെന്ന് ഞാൻ ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ എമിറേറ്റ്സിൻ്റെ ക്രൂവിൻ്റെ, ഈ എമിറേറ്റ്സ് ക്രൂസ് ഉണ്ട്, അതിൻ്റെ മെയിൻ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വെളിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റൊക്കെ നല്ല സർവീസാണ്, ഞാനും ഇതിൽ ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യുന്നതാണ്, ഞാൻ ഈ ഫ്ലൈറ്റ് ബഹിഷ്കരിക്കാൻ പോകണം, ഞാൻ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നൊക്കെ ആളോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് പോകുന്ന ആൾക്കാർക്ക് നല്ല സർവീസ് കൊടുക്കാതെ? അപ്പോൾ അവർ പറഞ്ഞു, എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. അവർ പറഞ്ഞു, ഫോറിൻ രാജ്യങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ, അവരുടെ പെരുമാറ്റം അവർ വളരെ എക്സ്ട്രീംലി ഡീസൻ്റാണ്. ഭൂരിപക്ഷം ആൾക്കാരും, വളരെ റയറായിട്ട് കാണാം, ഒന്നോ രണ്ടോ പേരൊക്കെ കാണത്തുള്ളൂ തലതിരിഞ്ഞായിട്ട്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു, പല ആൾക്കാരും ബാത്റൂമിൽ പോകും, ബാത്റൂമിൽ പോയിട്ട് അവിടെ ടിഷ്യൂ വെച്ചിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി, കൈ കഴുകുകയൊക്കെ ചെയ്തിട്ട് ടിഷ്യൂ. ആ ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അത് ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. പലരും ആ ബോക്സിൽ ഇട്ടില്ല, അത് ക്ലോസറ്റിലും മറ്റിടത്തുമായിട്ട് വരെ എന്നെ തന്നെ പുള്ളി കൊണ്ട് കാണിച്ചത് നിങ്ങൾ കണ്ടോ, യാത്രക്കാർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഭക്ഷണവും മറ്റും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ എടുത്ത് സീറ്റിനിടയിലൊക്കെ എത്തിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ സീറ്റ് വൃത്തിയാക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഭക്ഷണത്തിന് ട്രെയും എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി ഒരു തിരികെ വരുമ്പോൾ ഇതെല്ലാം അവർക്ക് കൊടുക്കാൻ അവർ വാങ്ങിക്കൊണ്ടു പോകും. എന്നാലും ചിലരൊക്കെ എടുത്ത് തിന്നുന്നതിൻ്റെ ഇടയ്ക്കെടുത്ത് ചിലതിൻ്റെയൊക്കെ ബാക്കിയോ, അല്ലെന്നുണ്ടെങ്കിൽ ആ സീറ്റ് അവർക്ക് പിന്നെ ഈ സീറ്റ് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. രണ്ട്, അതുപോലെ തന്നെ മറ്റു ചിലർ ചെയ്യുന്നത് മദ്യം സെർവ് ചെയ്യാറുണ്ട്. മുൻപൊക്കെ എമിറേറ്റ്സിലെ മദ്യം അവർ ആഹാരം നൽകുന്നതിൻ്റെ മുമ്പിൽ കൊടുക്കുമായിരുന്നു. മലയാളികളിൽ ചിലർ, ഞാൻ മലയാളികളെന്ന് പറയുമ്പോൾ എല്ലാവരും ഇല്ല കേട്ടോ, നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാരും മാന്യന്മാരാണ്, അവർ നല്ല മര്യാദയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ ചുരുക്കം ചിലരാണ്, ഈ ചുരുക്കം ചിലർ തന്നെയാണ് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളറിയാം, നമ്മൾ ആഹാരം വെച്ചിട്ട് അതിലൊരു അല്പം വിഷം കലർന്നു കഴിഞ്ഞാൽ ആഹാരം മൊത്തം മോശമായി പോകും, വിഷം കുറച്ചേ കാണത്തുള്ളൂ, പക്ഷെ ആഹാരം മൊത്തം പിന്നെ കഴിക്കാൻ പറ്റാതാവും. ഈ പറയുന്ന മൂന്നോ നാലോ പേരല്ലേ ചുരുക്കം ആൾക്കാർ ചെയ്യുന്നത്. അവർക്ക് മദ്യം കൊടുത്തു കഴിഞ്ഞാൽ ആക്രാന്തമാണ്. നമ്മളിപ്പോൾ നാട്ടിലെവിടെയെങ്കിലും നമുക്ക് ഒരു സ്ഥലത്തിട്ട് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് തോന്നിയ പോലെ കുടിച്ചിട്ട് വാട വെച്ച് റോഡിൽ കിടക്കുകയൊക്കെ ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു പൊതുസ്ഥലത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇതുപോലുള്ളൊരു പല ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇത് മദ്യം വാങ്ങി ഓവറായിട്ട് കുടിച്ചിട്ട് ചിലർ സീറ്റിലിരുന്ന് ഛർദ്ദിക്കുക, ബാത്റൂമിൽ പോയി ഛർദ്ദിക്കുക, കാര്യം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ തട്ടണം, വാങ്ങിച്ച് മടമടാ വിഷം കുടിക്കും. അതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ റേഷൻ വെച്ചാണ് മദ്യം പോലും കൊടുക്കുന്നത്. ആഹാരം ആദ്യം കൊടുക്കും, അതിൻ്റെ പിന്നാലെ മദ്യം കൊടുക്കും. കാര്യം അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ? കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെ യാത്ര എന്നെ പോലെ ഒരുപക്ഷെ ഈ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്ന പലർക്കും ഈ സംഭവങ്ങളെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, ഇങ്ങനത്തെ മലയാളികളായ നമ്മുടെ പ്രവാസി മലയാളികളോട് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെരുമാറ്റം കാരണം മറ്റുള്ളവർ കൂടെ
പ്രയാസം ഉണ്ടാകരുത്. അവർ നല്ല സർവീസ് തരാൻ അവർ തയ്യാറാണ്. പക്ഷെ നമ്മൾ ആ സർവീസ് ലഭിക്കാനുള്ള അർഹതയില്ലാത്തവരാണ് നമ്മൾ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുന്ന പ്രവണതയാണ് ഇതൊക്കെ. എമിറേറ്റ്സ് പോലുള്ള ഫ്ലൈറ്റുകളിലൊക്കെ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ളത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. അമേരിക്ക മുതൽ ഇങ്ങോട്ട് റഷ്യ, ഇറ്റലി, നെതർലാൻഡ്, അങ്ങനെ പല രാജ്യങ്ങളിലെ ആൾക്കാർ അതിൽ നമ്മുടെ ഈ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അവരാണ് നമുക്ക് ആഹാരം കൊണ്ടുതരുന്നത്. അപ്പോൾ അവർ ഇതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുന്ന ഫ്ളൈറ്റിലും പോകാറുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിലും നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ചെല്ലുന്നത് ഇവരിൽ കൂടെയാണ്, ഇവരിൽ കൂടെയും ചെല്ലുന്നുണ്ട്. അപ്പോൾ അവർ കാണുന്ന നമ്മുടെ പെരുമാറ്റം, നമ്മൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, നമ്മൾ ബാത്റൂമിൽ ചെന്നിട്ട് അത് വൃത്തികേടാക്കിയിടുന്നു, നമ്മൾ മദ്യപിക്കുന്ന കാര്യത്തിൽ നമുക്ക് അച്ചടക്കമില്ല, ആഹാരം കഴിക്കുന്നതിനകത്തിൽ നമുക്ക് വൃത്തിയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ഫ്ലൈറ്റുകളിലും പൊതുസ്ഥലങ്ങളിലും കാണിക്കരുത്. നമ്മൾ പൊതുവെ മലയാളികൾക്ക് ഈ പൊതുസ്ഥലങ്ങളിലൂടെ ഒരു പുച്ഛമുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയക്കാർ നമുക്ക് സമ്മാനിച്ച ഒരു സ്വഭാവമാണ് നിൽക്കുന്നത്. കാര്യം പറഞ്ഞാൽ റോഡ് ആരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആണെന്ന് അല്ലെങ്കിൽ റോഡ് കയ്യേറി മുദ്രാവാക്യം വിളിക്കുകയും ജാഥ നടത്തുകയും വഴി തടയുകയും ബസ്സിനെ കല്ലെറിയുകയും അങ്ങനെയൊക്കെ പൊതുവായിട്ടുള്ള എന്തിനേയും നമുക്ക് പുച്ഛമാണ്. അതിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരു ഹാങ് ഓവർ ആവാം ഈ ഫ്ലൈറ്റിനുള്ളിലും ഉള്ള പെരുമാറ്റത്തിൻ്റെ പിന്നിൽ ഞാൻ കരുതിയാണ്. അതുകൊണ്ട് മലയാളികൾ വെൽ ബിഹേവ്ഡ് ആണ്, മലയാളികൾ മാന്യന്മാരാണ്. ലോകത്തുള്ള മറ്റേത് രാജ്യത്തെ ആൾക്കാരെക്കാളും ഡിസിപ്ലിനും മാന്യതയും ഉള്ളവരാണ് നമ്മളെന്ന് നമ്മൾ തന്നെ തെളിയിക്കണം. നമ്മളൊരിക്കലും നിയമം അനുസരിക്കാതിരിക്കരുത്. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാൻ മടിയുള്ളവരുണ്ട്. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിൻ്റെ കുറച്ചിലാണെന്ന് കരുതി അത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവൻ്റെ സേഫ്റ്റിക്കാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഫ്ലൈറ്റിൽ കയറി അവർ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം, ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഓഫ് ചെയ്യണം എന്ന് പറയുമ്പോൾ കൂടി വന്നവർ 5-10 മിനിറ്റ് നേരത്തെ കയറണം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും പിന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ടും അവർ പറയുന്നത്. യാത്രയിൽ ഉപയോഗിക്കാം മിക്കവാറും ഫ്ലൈറ്റ്. ആ സമയത്തൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ മടിയാണ്. അന്നേരം അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് പറഞ്ഞാൽ ഞാനങ്ങനെ ആരെയൊന്നും അനുസരിക്കത്തില്ല, ഞാൻ വലിയ പുള്ളിയാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അല്പത്തരമാണ്. നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. ഈ ഫ്ലൈറ്റിൻ്റെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കും. സിഗ്നൽ കൊണ്ട് പ്രവർത്തിക്കുന്ന സാധനമാണ്. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും റോങ് സിഗ്നൽ വല്ലതും വരുമോ, സിഗ്നൽ ക്ലാഷ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ആകും. അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ്. അല്ല, അവർക്ക് നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഡിസിപ്ലിനൊക്കെ നമ്മൾ കാണിക്കണം. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സീറ്റിൽ നിന്ന് എഴുന്നേക്കരുതെന്ന് പറയുമ്പോൾ എഴുന്നേക്കരുത്. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലൈറ്റ് എയർപോർട്ടിൽ വന്ന് അങ്ങോട്ട് നിൽക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേക്കും. അതവിടെ കൊണ്ടുവച്ചിട്ട് അവർ എയർവേ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്ത് അപ്പോഴൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. എങ്ങനെയാലും ശരി, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് സമയങ്ങളിൽ കഴിഞ്ഞെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്ലൈറ്റ് നിൽക്കുന്നതിന് മുമ്പ് ഇപ്പം ചാടി ഇറങ്ങുമെന്നുള്ള മട്ടിൽ എഴുന്നേക്കുന്നവരുണ്ട്. അവർ പിന്നെ അവിടെ അനൗൺസ് ചെയ്യും പ്ലീസ് സിറ്റ് ഡൗൺ. ഇങ്ങനെ ഒരു ബിഹേവിയർ കേരളത്തിൽ മാത്രമേ കാണും, വേറെ ഒരിടത്തും കാണില്ല. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് സാവകാശം. നമ്മളെന്തിനാണ് ഈ അനാവശ്യ ധൃതി കാണിക്കുന്നത്? നമുക്ക് എല്ലായിടത്തും തിരക്കാണ്. ഈ തിരക്കുണ്ടാക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, വെറുതെ പോയി എവിടെയെങ്കിലും കുത്തിയിരിക്കും. അപ്പോൾ നമ്മളെ പൊതുസ്ഥലങ്ങളിൽ 10 പേര് നമ്മൾ ശ്രദ്ധിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഡിസിപ്ലിൻ കാണിക്കണം. മിനിമം അവിടെയെങ്കിലും ഡിസിപ്ലിൻ കാണിക്കണം. പ്രത്യേകിച്ചും ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അവരവിടെ രാജ്യങ്ങളിൽ പോയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന ഇന്ന ഫ്ലൈറ്റ് ജോലി ചെയ്തു, അപ്പോൾ ഇന്ന സ്ഥലത്തേക്കുള്ള ഫ്ലൈറ്റിലെ ആൾക്കാരുടെ ബിഹേവിയർ മോശമായിരുന്നു, അവർ ഡിസിപ്ലിൻ അല്ല, അവരുടെ കൾച്ചറിലാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കുറച്ച് ലാർക്കാണ്. നമുക്ക് തന്നെ അല്ലേ, നമ്മളൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളും നമ്മൾ താമസിക്കുന്ന സ്ഥലം വൃത്തികേടാക്കുന്നില്ല, ഇതൊക്കെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ നാട്ടിലുണ്ട് റോഡിലൊക്കെ കച്ചടവിൽ ചെറിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്, അവരുടെ റോഡിൽ എന്തും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചിന്ത നമ്മൾ ഒന്ന് പരിഷ്കരിക്കണം. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പൊതു ഇടങ്ങളിൽ നമ്മൾ മാന്യത പാലിക്കണം. ഞാൻ ദുബായിൽ നഗരത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയുമ്പോൾ അതുകൂടെ പറഞ്ഞേക്കാമെന്ന് വെച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം വേസ്റ്റ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇഷ്ടം പോലെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു ചായ വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കപ്പ് എടുത്ത് റോഡിൽ വരും. അതുകൊണ്ട് ഇവിടെ റോഡിൽ ഇടുന്ന കച്ചറകൾ വെറുക്കാൻ വേണ്ടി വേറെ ജോലിക്കാരെ മുനിസിപ്പാലിറ്റി വെച്ചിട്ടുണ്ട്. കാര്യം ഇത് വെച്ചുകൊടുത്തിട്ട് പോലും അതിനകത്ത് ഇടാൻ മനസ്സ് കാണിക്കുന്നില്ല. അങ്ങനെ കൂടുതൽ ഇടുന്നത് ഈ ഇന്ത്യക്കാരും പാകിസ്ഥാനികളൊക്കെ തന്നെയാണ്. കാര്യം അവർക്കിത് നിയമം അനുസരിക്കുന്ന എന്തൊരു വലിയ കുറച്ചിൽ പോലെ. നമ്മളങ്ങനെ ആവരുത്. നമ്മൾ മലയാളികളെ ദയവ് ചെയ്ത് നിയമം അനുസരിക്കുന്നവരാവണം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പേര് മറ്റുള്ളവരുടെ മുമ്പിൽ കളയുന്ന തരത്തിലുള്ള പ്രവൃത്തിയായി പോകും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ചെറുതായിട്ട് മനസ്സ് വെച്ചാൽ നമുക്ക് ഈ ഇതെല്ലാം മാറ്റി നമ്മളെക്കുറിച്ചുള്ള ഇമേജ് എല്ലാ രാജ്യങ്ങളിലും എല്ലാവരേക്കാളും മുകളിലായി തീരാൻ നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.